ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ടു നദർ ക്ലാസ് ബൈ ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂം ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചെറിയ സംഭവ കഥയാണ് ഈ കഥയുടെ പേര് ദ സ്കൂൾ ഫോർ സിമ്പതി ഇത് എഴുതിയിരിക്കുന്നത് എഡ്വേർഡ് വെറാൽ ലൂക്കാസ് ഓർ ഷോർട്ട്ലി വി കോൾ ഹിം ഇ വി ലൂക്കാസ് ലെറ്റ്സ് റീഡ് എബൗട്ട് ദ റൈറ്റർ എഡ്വേർഡ് വെറാൽ ലൂക്കാസ് വാസ് എ ഫേമസ് ഇംഗ്ലീഷ് ഹ്യൂമറിസ്റ്റ് ഹ്യൂമറിസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും തമാശ രൂപത്തിൽ പറയുന്ന ഒരു വ്യക്തി എസ് ഐസ്റ്റ് പ്ലേ റൈറ്റ് ബയോഗ്രാഫർ പബ്ലിഷർ പോയറ്റ് നോവലിസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് എഡിറ്റർ അപ്പോൾ ഒരുപാട് മേഖലകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് റൈറ്റ് എന്ന് വെച്ചാൽ നാടക രചയിതാവാണ് ബയോഗ്രാഫർ എന്ന് വെച്ചാൽ ജീവചരിത്രം എഴുതുന്ന വ്യക്തിയാണ് അങ്ങനെ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് ഇ വി ലൂക്കാസ് ലൂക്കാസ് ബിഗാൻ ടു വർക്ക് ആസ് ആൻ അഫ്രൻറ്റായിസ് ടു എ ബുക്ക് സെല്ലർ അറ്റ് ദ ഏജ് ഓഫ് സിക്സ്റ്റീൻ അപ്പോൾ പതിനാറ് വയസ്സായ സമയത്ത് ഒരു ബുക്ക് സെല്ലറുടെ അസിസ്റ്റൻ്റായിട്ടായിരുന്നു ജോലി ആരംഭിച്ചത് ഹി വാസ് എ പ്രോളിഫിക് റൈറ്റർ വളരെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായി മാറി മോസ്റ്റ് സെലിബ്രേറ്റഡ് ഫോർ ഹിസ് ഷോർട്ട് എസ്സൈസ് അദ്ദേഹത്തിൻ്റെ എസ്സൈസ് വളരെ പ്രധാനപ്പെട്ടതാണ് ബട്ട് ഹി ഓൾസോ പ്രൊഡ്യൂസ്ഡ് വേഴ്സസ് നോവൽസ് ആൻഡ് പ്ലെയ്സ് അപ്പോൾ ഇത് മാത്രമല്ല അദ്ദേഹം കവിതകൾ എഴുതും അതുപോലെ നോവല് നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു ഐ ഹാഡ് ഹേർഡ് എ ലോട്ട് എബൗട്ട് മിസ് ബീം സ്കൂൾ ബറ്റ് ഐ ഡിഡ് നോട്ട് ഗെറ്റ് ദി ചാൻസ് ടു വിസിറ്റ് ഇറ്റ് ഹിൽ ലാസ്റ്റ് വീക്ക് അപ്പോൾ ഇവിടെ ഐ വി ലുക്കോസ് പറയുകയാണ് ഞാൻ ഒരുപാട് കാലമായി മിസ് ബീമിൻ്റെ സ്കൂളിനെ കുറിച്ച് ഇങ്ങനെ ധാരാളം പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അവിടെ പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് അവിടെ പോകാൻ കഴിഞ്ഞത് വെൻ ഐ അറൈവ്ഡ് അറ്റ് ദി സ്കൂൾ ഐ സോ എ ഗേൾ ഓഫ് എബൌട്ട് ട്വൽവ് വിത്ത് ഹെർ ഐസ് കവേർഡ് വിത്ത് എ ബാൻറ്റേജ് ബീങ് ലെഡ് കെയർഫുള്ളി ബിറ്റ്വീൻ ദ ഫ്ലവർ ബെഡ്സ് ബൈ എ ലിറ്റിൽ ബോയ് ഓഫ് എയ്റ്റ് അപ്പോൾ അവിടെ എത്തിയ സമയത്ത് ആദ്യമായിട്ട് കണ്ടത് ഒരു പെൺകുട്ടി കണ്ണൊക്കെ മൂടിക്കെട്ടിയ ഒരു പെൺകുട്ടി അതിലെ ഇങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ ആ കുട്ടിയെ സഹായിച്ചുകൊണ്ട് ആ കുട്ടിയുടെ കൂടെ വേറൊരു ചെറിയ ഒരു ഒരു പയ്യനും കൂടി ഉണ്ട് അപ്പോൾ ഒരു എട്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് ആ ഈ പെൺകുട്ടിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പെൺകുട്ടിയുടെ കണ്ണ് മൂടിക്കെട്ടിയിട്ടുണ്ട് ഷീ സ്റ്റോപ്റ്റ് ആൻഡ് ആസ്റ്റ് ഹു ഇറ്റ് വാസ് ദാറ്റ് ഹാഡ് കം ഇൻ ആൻഡ് ഹീ സീം ടു ബി ഡിസ്ക്രൈബിങ് മീ ടു ഹാർ അപ്പോൾ ഈ കണ്ണ് കാണാത്ത കുട്ടിക്ക് മനസ്സിലായി ആരോ ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് അവനോട് ചോദിക്കുകയാണ് അവനോട് ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു ആരാണ് വന്നത് ആരാണ് അവിടെ സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അയാൾ എങ്ങനെ ഇരിക്കുന്നു അയാളുടെ രൂപം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ കുട്ടി ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഈ ആൺകുട്ടി മറുപടിയും പറയുന്നുണ്ട്

ഷീ ഈസ് ആൻ മിഡിൽ ഏജ്ഡ് വുമൺ അതോറിറ്റേറ്റീവ് കൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗിൽ എല്ലാവരെയും മനസ്സിലാക്കുന്ന വളരെ സ്നേഹമുള്ള എല്ലാവരോടും നല്ല ദയുള്ള ഒരു നല്ലൊരു സ്ത്രീ ഹെർ ഹെയർ വാസ് ബിഗിനിങ് ടു ടേൺ ഗ്രേ ആൻഡ് ഹെർ റൗണ്ട് ഫിഗർ വാസ് ലൈക്ക് ലൈറ്റ് ടു ബി കംഫേർട്ടിങ് ടു ഹോം സിക്ക് ചൈൽഡ് അപ്പോൾ പല കുട്ടികൾക്കും സ്കൂളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹം തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന നല്ല മാതൃസ്നേഹമുള്ള ഒരു സ്ത്രീയാണ് നാരച്ചമൂടിയൊക്കെയുള്ള ഒരു സ്ത്രീയാണ് മിസ് ബീം വി ചാർട്ടഡ് ഫോർ എ വയൽ ആൻഡ് വെൻ ഐ ആസ്റ്റ് ഹെർ സം ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹർ ടീച്ചിങ് മെത്തഡ്സ് വിച്ച് ഐ ഹാഡ് ഹേർഡ് വെർ സിംപ് അപ്പോൾ എന്തിനാണ് ഇവിടെ ഇ വി ലൂക്കാസ് ഈ ഒരു സ്കൂളിൽ വന്നിരിക്കുന്നത് ഈ സ്കൂളിനെക്കുറിച്ച് പഠിക്കാനാണ് ഈ സ്കൂളിൽ എന്തോ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം വളരെ നല്ലതാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ അഭിപ്രായം പറഞ്ഞു അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ അവരോട് ചോദിച്ചു ഈ സ്കൂളിൻ്റെ ടീച്ചിങ് മെത്തേഡ്സൊക്കെ എങ്ങനെയാണ് ഷീ സാറ്റ് വി ടീച്ച് ഓൺലി ദോസ് ദാറ്റ് ആർ സിംപിൾ ആൻഡ് യൂസ്ഫുൾ ടു പീപ്പിൾസ് അപ്പോൾ ഫ്യൂപ്പിൾസ് ഹ്യ മീൻസ് കുട്ടികൾ സ്റ്റുഡൻസ് അല്ലേ അപ്പോൾ കുട്ടികൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പഠിപ്പിക്കാറുള്ളൂ അല്ലാതെ ഒരുപാട് ചവർ പോലെ ഇങ്ങനെ പഠിപ്പിക്കാറൊന്നുമില്ല ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പഠിപ്പിക്കാറുള്ളൂ അതേതൊക്കെയാണ് സ്പെല്ലിങ് ആഡിങ് സബ്ട്രാക്റ്റിംഗ് മൾട്ടിപ്ലയിങ് റൈറ്റിംഗ് എക്സെട്ര അപ്പോൾ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്ന വട്ട് ആർ ദ സബ്ജക്റ്റ് ടോട്ട് ഇൻ മിസ് ബീം സ്കൂൾ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് സ്പെല്ലിങ് പഠിപ്പിക്കും പിന്നെ ആഡിങ് അല്ലേ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ പല ആളുകൾക്കറിയാത്തൊരു സംഭവമാണ് ഇപ്പോഴും പിന്നെ കുറയ്ക്കാൻ അതുപോലെ ഗുണിക്കാൻ എഴുതാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത് അല്ലാതെ വേറെ കുറേ സാധനങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല ദ റെസ്റ്റ് ഈസ് ഡൺ ബൈ റീഡിങ് ടു ദം ആൻഡ് ഗിവിങ് ദം ഇൻട്രെസ്റ്റിങ് ടാസ്ക് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുക പിന്നെ അവർക്ക് കുറച്ച് എന്തെങ്കിലും വർക്കുകളൊക്കെ കൊടുക്കുക അവരെക്കൊണ്ട് ചില പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ ചെയ്യാറുള്ളത് ദർ ആർ പ്രാക്ടിക്കലി നോ അതർ ലെസൺസ് അങ്ങനെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല ഐ ഹാവ് ഹേർഡ് സോ മച്ച് ഐ സേറ്റ് അപ്പോൾ ലൂക്കാസ് പറയാണ് ഞാൻ നിങ്ങളുടെ സ്കൂളിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കേട്ടു നല്ല നല്ല പഠിപ്പിക്കലാണ് ഇവിടെ എന്നൊക്കെ ഞങ്ങൾ കേട്ടല്ലോ എബൗട്ട് ദി ഒറിജിനാലിറ്റി ഓഫ് യുവർ സിസ്റ്റം നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ സിസ്റ്റം ഭയങ്കര സംഭവമാണെന്നൊക്കെയാണല്ലോ ഞങ്ങൾ കേട്ടത് മിസ് ബീം സ്മൈൽഡ് ആ യെസ് അതെ ഇതൊരു സംഭവം തന്നെയാണ് ഷി സാറ്റ് ഐ ആം കമ്മിങ് ടു ദാറ്റ് ഞാനത് പറയാൻ പോകുന്നേ ഉള്ളൂ ദ റിയൽ എയിം ഓഫ് ദി സ്കൂൾ ഈസ് നോട്ട് ടു ടീച്ച് തോട്ട്സ് ബട്ട് തോട്ട്ഫുൾനെസ് അല്ലേ ഇപ്പം ഞങ്ങളുടെ സ്കൂളിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ചിന്തകളെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഹ്യൂമാനിറ്റി കൈൻ്റ്സ് ആൻഡ് സിറ്റിസൺഷിപ്പ് അല്ലേ ആളുകൾ ആളുകളെ ഞങ്ങൾ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് ഹ്യൂമാനിറ്റി മനുഷ്യത്വം കൈൻഡിനസ് ദയ സിറ്റിസൺഷിപ്പ് നല്ല പൗരന്മാരായിട്ട് ജീവിക്കാൻ ഉള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് ദാറ്റ് ഈസ് ദ ഐഡിയ ഐ ഹാവ് ഓൾവേസ് ഹാഡ് ആൻഡ് ഹാപ്പ്ലി ദർ ആർ പേരൻസ് ഗുഡ് ഇനഫ് ടു ട്രസ്റ്റ് മീ ടു ട്രൈ പിന്നെ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എന്നെ മനസ്സിലാക്കുന്ന നല്ല രക്ഷിതാക്കളാണ് ഇവിടെയുള്ളത് ഐ ഹാവ് ഗോട്ട് ഗുഡ് പേരൻസ് ഹു സപ്പോർട്ട് മീ ഗുഡ് ഇനഫ് ടു ട്രസ്റ്റ് മീ ട്രസ്റ്റ് മീ എന്ന് വെച്ചാൽ വിശ്വസിക്കുക പൊട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പദ്ധതികളൊക്കെയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ ഫോർ എ മിനിറ്റ് വലിയു അപ്പോൾ ഈ അവിടെ ഒരു ജനൽ കാണുന്നില്ലേ നോക്ക് ആ ജനലിൽ കൂടി ഒന്ന് പുറത്തേക്ക് നോക്കാവോ അപ്പോൾ എന്താണ് ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുക നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഐ വെൻ ട് ദ വിൻഡോ വിച്ച് ലുക്ക് ഔട്ട് ഓഫ് എ ഓൺ എ ലാർജ് ഗാർഡൻ ആൻഡ് പ്ലേ ഗ്രൗണ്ട് അറ്റ് ദ ബാക്ക് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് കൂടെ നോക്കിയ സമയത്ത് അവിടെ ഒരു ഗാർഡൻ കണ്ടു അപ്പോൾ മിസ് ബീം ചോദിക്കുകയാണ് എന്താണ് അവിടെ കാണാനുള്ളത് വാട്ട് ഡു യു സീ മിസ് ബീം ആസ്റ്റ് ഐ സീ സം വെരി ബ്യൂട്ടിഫുൾ ഗ്രൗണ്ട്സ് ഐ സാറ്റ്സ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് കാണാൻ നല്ല അടിപൊളി ഒരു ഗ്രൗണ്ട് കാണുന്നുണ്ട് ആൻഡ് എ ലോട്ട് ഓഫ് ജോളി ചിൽഡ്രൺ പിന്നെ നല്ല കുറേ കുട്ടികളെയും കാണുന്നുണ്ട് അവിടെ ബട്ട് വാട്ട് സർപ്രൈസസ് മീ ആൻഡ് പെയിൻസ് മീ ടു ഈസ് ദാറ്റ് ദേ ആർ നോട്ട് അറ്റ് ഓൾ ഹെൽത്തി ആൻഡ് ആക്റ്റീവ് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഒരു സങ്കടം തോന്നുകയാണ് കാരണം അതിൽ ആരോഗ്യമുള്ള ഒരു കുട്ടികൾ കാണാനില്ല എല്ലാവരും എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള ആൾക്കാരാണല്ലോ ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ സ്കൂളിലുള്ളോ എന്ന് ഇ വി ലുക്കാസ് ചോദിച്ചു ദേ ആർ നോട്ട് അറ്റ് ആൾ ഹെൽത്തി ആൻഡ് ആക്റ്റീവ് അസ് ഐ കെ മീൻ ഐ സോ വൺ പൂർ ലിറ്റിൽ തിങ് ബീങ് ലെറ്റ് അബൌട്ട് ബിക്കോസ് ഓഫ് സം ട്രബിൾ വിത്ത് ഹെർ ഐസ് അല്ലെ എന്തിന് ഞാനിങ്ങോട്ട് കയറി വന്ന സമയത്ത് തന്നെ ആദ്യം കണ്ട ഒരു കുട്ടി കണ്ണു കാണാത്തൊരു കുട്ടിയാണ് ആൻഡ് നൗ ഐ ക്യാൻ സീ ടു മോർ ഇൻ ദ സെയിം കണ്ടീഷൻ അല്ലേ ഇപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ നോക്കിയപ്പോൾ അവിടെ ഉണ്ട് അങ്ങനത്തെ രണ്ട് മൂന്ന് ജാതികൾ വായിൽ ദർ ഈസ് എ ഗേൾ വിത്ത് എ ക്രച്ച് ജസ്റ്റ് അണ്ടർ ദ വിൻഡോ വാച്ചിങ് അതേഴ്സ് അറ്റ് പ്ലേ അതുപോലെ അതാ അങ്ങോട്ട് നോക്കുക അവിടെ ഇരിക്കുന്ന കുട്ടി ക്രച്ചസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നടക്കാൻ പറ്റാണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ബാക്കിയുള്ളവർ കളിക്കുന്നതൊക്കെ കണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഷീ സീംസ് ടു ബി എ ഹോപ്പ്ലെസ് ക്രിപ്പിൾ അല്ലേ ആളെ കാര്യം കഷ്ടം തന്നെയാണ് ആ കുട്ടീൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുകയാണ് ഇവി ലൂക്കാസ് ആൻഡ് മിസ് ബീം ലാഫ്റ്റ് ഇത് കേട്ടപ്പോൾ മിസ് ബീം ഉറക്കെ ചിരിച്ചു അപ്പോൾ ഇ വി ലൂക്കാസ് ഇങ്ങനെ ആലോചിച്ചു എന്തിനാണ് ഇവർ ഇങ്ങനെ ചിരിക്കുന്നത് ഞാനുള്ള കാര്യമാണല്ലോ പറഞ്ഞത് ചല്ലിക്കൂടി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഗ്രൗണ്ട് കാണുന്നുണ്ട് കുറേ കുട്ടികളെ കാണുന്നുണ്ട് കുറേ എണ്ണത്തിന് കണ്ണ് കാണാത്തതുണ്ട് കുറേ എണ്ണം നടക്കാൻ പറ്റാത്തതുണ്ട് പിന്നെ കൈ കെട്ടി വെച്ചിട്ട് കുറേ എണ്ണങ്ങളുണ്ട് ഇതെന്ത് സ്കൂളാണ് ഇതെന്താണ് വികലാംഗി മാത്രമുള്ള സ്കൂളാണോ എന്നൊക്കെയാണ് ഇദ്ദേഹം മനസ്സിൽ വിചാരിച്ചത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ മിസ് ബീമിന് ശരി അടക്കാൻ കഴിഞ്ഞില്ല ആൻഡ് ഷീ ലാഫ്റ്റ് അപ്പോൾ അവർ ചിരിച്ചു ആ എന്തിനാണ് അവർ ചിരിച്ചത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്